ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെല്ലാവരും കൂടിയും ഒരു ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ പോയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് രാവിലെ മുതൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നവരെയുള്ള എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുവെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതിപ്പോൾ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ വെക്കേഷനൊന്നും അല്ലാത്തതുകൊണ്ട് കുട്ടികളെ സ്കൂളും പിന്നെ ഷോപ്പും കാര്യങ്ങൾ എല്ലാം കൂടി ഒന്ന് ഒത്ത് എല്ലാവർക്കും ഒരു ലീവുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സൺഡേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം അതിനുശേഷം രാത്രിയിൽ ഇതുപോലെ തന്നെ കുറച്ച് നേരത്തെ തിരിച്ചെത്തുന്ന രീതിയിലാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റിനുമ്മ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൊറോട്ട വാങ്ങിയതായിരുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നേരത്തെ തന്നെ നമുക്ക് കഴിക്കാമല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കലും എല്ലാം കൂടി ആകുമ്പോൾ പിന്നെ ലേറ്റാവും ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും നേരത്തെ ഇറങ്ങാന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാന് ഇപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെയൊക്കെ എന്നിട്ട് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് ഒരു വൺ ഡേക്ക് പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ കിട്ടണേ ഇല്ലേനു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ആലോചിച്ച് ലാസ്റ്റ് നമ്മൾ കരിയത്തുംപാറ പോവാന്നുള്ളതാണ് ലാസ്റ്റ് തീരുമാനമാക്കിയത് പോകുന്നതിൻ്റെ തലേദിവസം രാത്രിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇത് തീരുമാനിച്ചത് കരിയത്തുംപാറ ആക്കാം അതും മഴ എന്നില്ലെങ്കിലേ അവിടേക്ക് നമുക്ക് കയറാനും പറ്റുള്ളല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഇതിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങണത് അപ്പോൾ അങ്ങോട്ടാവുമ്പോൾ അധികം ദൂരമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴൊന്നും കാര്യമായിട്ട് മഴയൊന്നും ഇല്ലേനു കേട്ടോ പക്ഷേ ഇപ്പോൾ മഴക്കാലമല്ലേ നമ്മൾ മഴ പ്രതീക്ഷിക്കാതെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ലാസ്റ്റാണ് ഈ കരിയത്തുംപാറ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എടുത്തത് അപ്പോൾ അങ്ങനെ എല്ലാവരും വണ്ടി കയറിയിരുന്നപ്പോൾ അങ്ങനെ ചെറുതായിട്ട് മഴയിൽ തുടങ്ങിയിട്ടാ അതുവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും പോയി വെക്കുക നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഇവിടെ മഴ ഇല്ലെങ്കിലും ചിലപ്പോൾ അവിടെ മഴ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ അങ്ങനെ അവിടെ ക്ലോസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഏതായാലും പോയി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാ മഞ്ചേരി അരീക്കോട് മുക്കം താമരശ്ശേരി ആ വഴിയാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മഞ്ചേരി എത്തിയപ്പോൾ ഒരു പമ്പിൽ ഇറങ്ങിയതായിരുന്നു പെട്രോൾ അടിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നല്ല ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് റിഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും ഒന്ന് ഇറങ്ങി സാധാരണ നമ്മൾ വെക്കേഷനിലൊക്കെയാണ് ഇങ്ങനെ ട്രിപ്പുകൾ പ്ലാൻ ആക്കൽ കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഒരു ടൂ ഡേ ഒക്കെ ആയിട്ടുള്ള ട്രിപ്പുകളായിരിക്കും നല്ലതാവുക കാരണം കുറച്ച് ദൂരം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളും കാണാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദൂരത്തൊക്കെ ആയിരിക്കുമല്ലോ പക്ഷേ ദൂരത്തൊക്കെ ആകുമ്പോൾ കുറേ യാത്ര ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ട് വേഗം തിരിച്ചു പോരാന്ന് പറയുമ്പോൾ ഭയങ്കര ടയേർഡായി പോകും അങ്ങനത്തെ യാത്രകൾ അപ്പോൾ നമ്മളെന്തായാലും അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യൽ പക്ഷേ ഇപ്രാവശ്യം എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളും കാര്യങ്ങളും എല്ലാം ഉള്ള ദിവസമാണ് അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവന് പോകാനായിട്ടുണ്ടായിരുന്നു അപ്പം പോകുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് ഒരു വൺ ഡേ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടായിന് ഒരൊറ്റ ദിവസം നമുക്ക് പോയിട്ട് നല്ലോണം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയത് ഈ വാട്ടർ തീം പാർക്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഏരിയയിൽ തന്നെ ഉണ്ടല്ലോ നല്ല വാട്ടർ തീം പാർക്കൊക്കെ അങ്ങനെ എങ്ങോട്ടെങ്കിലും ആക്കിയാലോ എന്നിരുന്നോട്ടോ അതിന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷേ എന്താ പറയുക ഈ വാട്ടർ തീം പാർക്കൊക്കെ ആകുമ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ഒന്നും വലിയ എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉപ്പാക്കാണെന്നെങ്കിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഭയങ്കര സൈറ്റ് സീയിങ് ഒക്കെയാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വാട്ടർ തീം പാർക്കൊക്കെ ഒഴിവാക്കിയത് താമരശ്ശേരി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെറിയൊരു റോഡ് കൂടിയാണ് കേട്ടോ പോണത് അപ്പോൾ ഈ ഒരു റോഡ് ചെറിയ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വീതിയില്ലാത്തൊരു റോഡാണ് പക്ഷേ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അതിൽ പോകുമ്പോൾ രണ്ട് സൈഡിലും നല്ല ഫുൾ ഗ്രീനറി ആയിട്ട് നല്ല രസമായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ അതിൽ കൂടെ പിന്നെ ഇവിടെ എന്നുണ്ടെങ്കിൽ വേറെയും ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് കേട്ടോ ഇതേ വഴി തന്നെ പോയിട്ട് ഈ ഒരു കരിയത്തുംപാറ പിന്നെ തോണിക്കടവ് വ്യൂ പോയിൻറ്റ് പിന്നെ അതുപോലെ തന്നെ കക്കയം ഡാം ഇതൊക്കെ ഈ ഒരേ വഴിക്ക് തന്നെയാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ ആദ്യം ഏതായാലും കരിയത്തുംപാറയാണ് അപ്പോൾ അവിടെ പോവാം എന്നിട്ട് അതിനുശേഷം അവിടുത്തെ വിവരങ്ങൾക്കനുസരിച്ച് നമുക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ ഒരു ഫുൾ ഡേ അവിടെ തന്നെ നമുക്ക് നിൽക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അങ്ങനെയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഈ കരിയാത്തുംപാറയിൽ പാർക്കിങ്ങും പിന്നെ പാർക്കിങ്ങിനുള്ള ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നാണ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ എൻട്രി ടിക്കറ്റ് ഉണ്ട് 30 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് പിന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് 10 വയസ്സിന് താഴെയുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഫ്രീ ആണ് എൻ്റെ അനിയത്തിമാർ രണ്ടാൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ
ഒരെണ്ടാളും ഇങ്ങോട്ട് വന്നേക്കണ്. പക്ഷേ ആ വന്ന സമയത്ത്, രണ്ടാളും വന്ന സമയത്ത് നല്ല പെരും മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് മൂന്നാമതാണ് ഇപ്പോൾ ഓരിങ്ങോട്ട് വരുന്നത്. അപ്പോൾ വണ്ടി കയറിയിരുന്നപ്പോൾ തന്നെ മഴയൊക്കെ ചാറില് തുടങ്ങിയപ്പോൾ ഇതും പണി പാളിയെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഏതായാലും ഇവിടെ എത്തിയപ്പോൾ മഴയൊന്നുമില്ല. നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. അപ്പോൾ നമ്മൾ വീഡിയോസിലും റീൽസിലൊക്കെ ആയിട്ട് കുറേ കണ്ടിട്ടുണ്ട് കരിയത്തുംപാറിൻ്റെ ഇത്, എന്താ പറയുക, കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടും എന്താണ് ഗവി അങ്ങനെ പല പേരുകളും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഊട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അത്ര തണുപ്പൊന്നുമില്ല. നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആവുന്ന നേരത്താണ് നമ്മളിവിടെ എത്തുന്നത്. 10:30 ആവുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ മഴയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സും തോർത്തും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയ പാടനെ വേഗം ഓർക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്, ഒരു പുഴ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് കൂടെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ. വെള്ളമാണെങ്കിൽ കാണുമ്പോൾ നമുക്ക് തീരെ ആഴൊന്നും തോന്നില്ല കേട്ടോ. കാരണം അത്രയും ക്ലിയറാണ് നമുക്ക് താഴെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നല്ലോണം കാണാം. നല്ല ഉരുണ്ട കല്ലുകളും ഇതൊക്കെ കൂടി ആയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഏതായാലും കുറച്ച് നേരം ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല വെയിലും ഒക്കെയാണ്. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. നമ്മളാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമുക്കൊന്നും ഉള്ളത് കൊണ്ടുവന്നിട്ടില്ല, കുട്ടിയൊക്കെല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറക്കിയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുക, അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ അധികം നേരം ഒന്നും ഇവിടെ ഇരിക്കൂല എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് നല്ലൊരു ഫാമിലി റെസ്റ്റോറൻ്റ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. എന്നാൽ ഫുഡ് കിട്ടാത്ത കേടൊന്നുമില്ല, ഫുഡിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വഴിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ എല്ലാവർക്കും വെള്ളത്തിലിറങ്ങി അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഫുഡൊന്നും കൊണ്ടുവരാതെ വന്നതുകൊണ്ട് എന്തായാലും നമുക്ക് ഇനി ഇപ്പോൾ ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ ഇവിടുന്ന് പോകേണ്ടി വരും. വെള്ളത്തിന് വലിയ ആഴൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതേന്. പക്ഷേ നമ്മൾ ഇറങ്ങി നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ കല്ലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ചവിട്ടുമ്പോഴത്തിന് നല്ല ആഴത്തിൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ആഴത്തിൽ തന്നെ ഉണ്ട് വെള്ളം. അപ്പോൾ നമ്മളെ ഡ്രസ്സും ഒക്കെ ഏകദേശം നനഞ്ഞതായാലും പിന്നെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. വെള്ളത്തിൽ കണ്ട് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് തന്നെ അവിടെ ഇരിക്കാൻ തോന്നും, അങ്ങനെ നല്ല തണുത്ത വെള്ളേനും. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മക്കളൊക്കെ ഇറങ്ങി നല്ല നീന്തലും ഇതൊക്കെ തുടങ്ങിയപ്പോൾ തയ്യാറാക്കിയൊക്കെ ഇറങ്ങിയിട്ടോ. ഓരോ കുട്ടികളെ അങ്ങനെ ഒറ്റയ്ക്ക് ഇറക്കി വിടാൻ പറ്റില്ല, കാരണം ചില സ്ഥലത്തൊക്കെ നല്ലോണം ആഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ കൂടെ ആൾ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ അവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടാ. എല്ലാവരും നനഞ്ഞിട്ടുണ്ട്, കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും തലയൊക്കെ നനച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മഴ പെയ്തു എന്ന് വിചാരിച്ചിട്ട് ആർക്കും വലിയ ടെൻഷനൊന്നും ഇല്ലേനു കേട്ടോ. എല്ലാവരും മഴയും കൊണ്ട് തന്നെ നിന്നു, ഞങ്ങളും ഫുള്ളായിട്ടും നനഞ്ഞിട്ടാ മഴയും കൊണ്ടോട് കൂടിയിട്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഫുള്ളായിട്ട് നനഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ വെള്ളത്തിലിറങ്ങിയാലോ എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ സമയമാണെങ്കിൽ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നഞ്ഞ് വേഗം പുറത്ത് പോയിട്ട് നമുക്ക് ടൗണിലെവിടെയെങ്കിലും പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വന്നാലോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടും ഇവിടുന്ന് തന്നെ നനഞ്ഞ് വെള്ളത്തിലൊക്കെ നീന്തി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് നനഞ്ഞ് പോവൽ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നനഞ്ഞ് വേറെ എങ്ങോട്ടും പോകണ്ട, ഡാമും കാര്യങ്ങളൊന്നും കാണാൻ പോകണ്ട, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് അപ്പോൾ തന്നെ പിന്നെയും വെയിലൊക്കെ ആയി, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഡ്രസ്സും എല്ലാം ഉണങ്ങി. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് വേറെ എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ നോക്കാമെന്ന്. കാരണം ആ ഒരു സമയപ്പത്തിന് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്തായാലും ഇവിടെ നല്ലോണം ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ നമുക്ക് വെള്ളത്തിലിറങ്ങാനും ഒന്നും പറ്റണമെന്നുണ്ടാവില്ല. പിന്നെ മാത്രമല്ല ഇന്നൊരു സൺഡേ കൂടിയാണ്, സൺഡേസിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ലോണം ആളുണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും നമുക്കിനി വേറെ ഡെസ്റ്റിനേഷൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോവാണ്.
ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ തോണിക്കടവ് വ്യൂ പോയിൻ്റ്. ഈ ടിക്കറ്റ് തന്നെ മതിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കളയരുത്. പക്ഷേ നമ്മൾ അവിടെ ഇറങ്ങാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം അവിടെ കാര്യമായിട്ട് അത്ര വലിയൊരു വ്യൂ ഒന്നും ഇല്ലയെന്ന് ഇവരൊക്കെ പറഞ്ഞിരുന്നു, ഇവരെ ഒക്കെ പോയിട്ടൊക്കെ ഉണ്ടങ്ങട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് കൂടുതൽ തിരക്കുണ്ടായിട്ടത്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ട്. അവിടെ ആൾക്കാരധികം വ്യൂ പോയിൻ്റൊക്കെ കാണാനാണ് പോകുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഡാമിലും പോകാനും വലിയ ഇൻട്രസ്റ്റ് ഇല്ലേനു കേട്ടോ. കക്കയം ഡാമും ഈ റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വയനാട് പോയാലോ എന്നുള്ളൊരു ആലോചനയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. പക്ഷേ വയനാടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ ലേറ്റാവും തിരിച്ചെത്താൻ എന്നുള്ളതാണ്. രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ തന്നെ തിരിച്ചെത്തുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ട് ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് തീരുമാനമാക്കുക അടുത്തതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് മന്തിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു, രാവിലെ മുതൽ ഉച്ചവരെ കരിയാത്തുംപാറയിൽ, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ബീച്ചിൽ. ബീച്ചിലെന്ന് പറയുമ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടല്ലേ കാര്യമുള്ളൂ, അതിൻ്റെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം മുതൽ നമുക്ക് ബീച്ചിൽക്ക്, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്ലാനുകൾ ഈ ഡാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം അങ്ങനെയൊക്കെ ഇതിൻ്റെ വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ ആ ഒരു ഏരിയയിലൊന്നും നല്ലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഡാമും കൂടിയൊക്കെ കവർ ചെയ്യാനു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഫുഡ് നമ്മളെ കയ്യിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഡാം കവർ ചെയ്യാനു കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടൗണിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ബീച്ച് പോവാണ് കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് ബീച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞില്ല കരിയത്തുംപാറയിൽ മഴ പെയ്തപ്പോഴാണ് പിന്നെ നമ്മൾ പിന്നെയും വയനാട്ടിലേക്കാക്കണോ അങ്ങനെയൊക്കെ ഒരു പ്ലാന് വന്നത്. കാരണം അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ബീച്ചിലും ഒക്കെ മഴയാണെങ്കിൽ, ബീച്ചിലൊക്കെ മഴ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. പിന്നെ നമുക്ക് അവിടെ ഇറങ്ങാനും ഒന്നിനും പറ്റൂല, മണലിലും ഒക്കെ വെള്ളം ഇതൊക്കെ ആകുമ്പോൾ ഒരു എന്താ പറയുക മൊത്തത്തിൽ ബോറായിരിക്കും ട്രിപ്പ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബീച്ച് വേണ്ടാന്നിങ്ങനെ അപ്പം ഇങ്ങനെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ടൗണിലെത്തിയപ്പോൾ തന്നെ അവിടെയൊക്കെ ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്, എന്താ പറയുക മഴ പെയ്ത ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും ബീച്ച് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് അടുത്ത് കാപ്പാട് ബീച്ച് ആയിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കാപ്പാട് ബീച്ചിൽ മുന്നേ വന്നിട്ടുണ്ട്. മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയതാവുമ്പോൾ ഒരു 5-6 പഠിക്കുന്ന ഒരു സമയത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. കാലിക്കറ്റ് ബീച്ചിൽ ഞാൻ വന്നിട്ട് കുറേ ആയി, പക്ഷെ എന്നാലും അത് പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക ഇത്രയൊന്നും കാലമായിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും എന്നാൽ കാപ്പാട് ബീച്ചിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം വലിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലൊക്കെ നല്ല ഏരിയയും എല്ലാം ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഡെസ്റ്റിനേഷനിലും നമ്മൾ എത്തുമ്പോഴത്തേനും എത്തിയിട്ട് മറ്റോരോ വെയിറ്റ് ചെയ്യലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും മാപ്പിട്ടാണ് വന്നതെങ്കിലും നമുക്കും വഴി മാറി, ഓർക്കൊക്കെ ഓരോ വണ്ടികളൊക്കെ വഴി മാറി മാറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് വിളിച്ചു നോക്കുമ്പോൾ ആരും എത്തിയിട്ടില്ല. ഇപ്പം ആയിരുന്നിട്ടാണ് ഞങ്ങളെ വണ്ടിയിലുണ്ടായിന്. പിന്നെ മക്കളൊക്കെ മാറി മാറി വേറെ വണ്ടികളിലിരുന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇവരെണ്ടാളും ഞങ്ങളെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെണ്ടാളും കൊണ്ട് ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ മറ്റുള്ളൊക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബീച്ചിൻ്റെ ഉള്ളിൽക്കും എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ 25 അഡൽസിന്, പിന്നെ കുട്ടികൾക്ക് എന്താ പറയുക തീരെ ചെറിയ ആൾക്കാർക്ക് ഫ്രീ ആണ്. അതിൻ്റെ ഒരു മിഡിലുള്ള ആൾക്കാർക്ക് 10-15 അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സീനിയർ സിറ്റിസൺസിനും അതുപോലെ തന്നെ റേറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് എള്ളുണ്ടിയൊക്കെ തിന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ബാക്കിയുള്ളവരൊക്കെ എത്തി. പിന്നെ ഇവിടെ എന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ 3 കേട്ടോ. കുട്ടികളൊന്നും വെള്ളത്തിൻ്റെ അടുത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഇവിടെ മണലിൽ ഭയങ്കര കളിയാണ്. എല്ലാവരും അത്യാവശ്യം നല്ലവണ്ണം വെള്ളത്തിലൊക്കെ കളിച്ച് വന്നായതുകൊണ്ട് അങ്ങനെ ആ ഒരു സൈഡിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. പിന്നെ അവിടെയൊക്കെ നല്ല വെയിലുമാണ് കേട്ടോ. ഈ ഒരു 3 ബീച്ചിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുണ്ട് ഇഷ്ടം പോലെ, പക്ഷേ എന്നാലും നല്ല എന്താ പറയുക നല്ല വെയിലാണ്. നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് കാറ്റും കൊണ്ടിരിക്കാനൊന്നും പറ്റുന്ന സ്പേസൊന്നും ഇല്ലേനു. അവിടെയൊക്കെ വെയിലില്ലാത്തവർക്കൊക്കെ ആൾക്കാർ ഫുള്ള് എല്ലാവരും കയറിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കുറച്ച് വൈകുന്നേരം ആകുമ്പോഴാണല്ലോ ബീച്ചൊക്കെ ഒന്നും കൂടി ഒന്ന് ലൈവായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പിലിട്ടതും ഇതൊക്കെയല്ലേ ബീച്ചിലെത്തിയുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ്. ഇവിടല്ലേ
നമ്മൾ ആ ഇക്കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ ഒരു സൈഡിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വലയിടുന്നുണ്ട് കേട്ടോ, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചൂണ്ടിടുന്നൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കടൽ കാണണമെങ്കിൽ നമ്മളെ നാട്ടിലെ കടൽ തന്നെ കാണണല്ലേ. ആ ഒരു ഏരിയക്കൊണ്ട് എത്തുമ്പോഴാണ് എത്തുമ്പോൾ തന്നെ ഭയങ്കര തിര വരലും അതിൻ്റെ ആ ഒരു സൗണ്ടും മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു ഭയങ്കര അത്ഭുതം തോന്നും എനിക്ക് കടലിങ്ങനെ കാണുമ്പോൾ. നല്ല രസമല്ലേ. ആ ഒരു ഏരിയക്ക് എത്തുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കടൽ കാണുമ്പോൾ അത്ര രസമായിട്ടൊന്നും തോന്നില്ല അല്ലേ, തിരയൊന്നും ഉണ്ടാവില്ലല്ലോ. പൊതുവേ മഴ ഉള്ളതുകൊണ്ട് തന്നെ, ഇപ്പോൾ മഴയൊന്നും പെയ്യണില്ലെങ്കിലും രണ്ടു ദിവസം മുന്നേ കയറ്റൊക്കെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒക്കെ ഇങ്ങനെ കടലൊക്കെ കയറിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വല്ലാതെ ഒന്നും ബീച്ചിലേക്കൊന്നും ഇറക്കണമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ കല്ലിട്ടിട്ട് കടലിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. ഒരു ബ്രിഡ്ജൊക്കെ പോലെ കുറേ ദൂരത്തിലൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിമ്മ കൂടെ അങ്ങനെ നമുക്ക് കുറേ അങ്ങനെ നടന്നു പോകാനും പിന്നെ അവിടെയൊക്കെ സൈഡിലൊക്കെ അങ്ങനെ ഇരുന്ന് കാണാനൊക്കെ പറ്റും. ഇപ്പോൾ ഏകദേശം സൺസെറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നല്ലൊരു എന്താ പറയുക, വെയിലൊക്കെ പോയി നല്ല രസമായിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാനും ഒക്കെ പറ്റിയതാ. നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. ഈ ഒരു കുറച്ചിങ്ങനെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാരെയൊക്കെ അവർ തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരും പിന്നെ അതേപോലെ ഇങ്ങനെ ഈ ഭാഗത്ത് നിൽക്കുന്ന ഞങ്ങളൊക്കെ നിൽക്കുന്ന ഈ സൈഡിൽ നിൽക്കുന്നവരെയൊക്കെ ഒരു തിരിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 6:30 ആയപ്പോൾ പിന്നെ നമ്മളും അവിടുന്ന് തിരിച്ച് പോരാമെന്ന് വിചാരിച്ചു. നമുക്കിനി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ എത്തണം. വീട്ടിൽ എത്തിയിട്ട് വേണം എനിക്ക് ഇനി തിരിച്ച് ആരക്കാൻ്റെ വീട്ടിൽ തന്നെ പോകണം. ഞങ്ങളെല്ലാവരും പോകും, കാരണം എല്ലാവർക്കും അടുത്ത ദിവസം സ്കൂളുകളിലാണ് കേട്ടോ. തിരിച്ച് പോകുന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നിട്ടുണ്ടായിന്. പക്ഷേ എന്നിട്ട് നമ്മളെ കുറച്ചൊന്ന് ഗൂഗിൾ മാപ്പൊന്ന് ചുറ്റി കറക്കിയിട്ടൊക്കെയാണ് കേട്ടോ ആ ഒരു ബീച്ചിൻ്റെ ഏരിയയിൽ നിന്ന് കയറി നമുക്കൊന്ന് ടൗണിലെത്താൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ എന്നാലും ഒരുപാടൊന്നും ലേറ്റ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തിയിട്ട് പിന്നെ എല്ലാവരും കൂടെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഡിന്നർ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോണത്. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ രണ്ടാഴ്ചകളായിട്ട് നമ്മൾ വ്ളോഗുകളൊന്നും അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറേ മെസ്സേജസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോടെ ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ചൊന്ന് ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തു വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാനും എന്നുള്ളൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല, അത്രയും ബിസി ആയിരുന്നു. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാഹ് ഇനി പഴയ പോലെ തന്നെ ആഴ്ചയിൽ രണ്ട് വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞാൻ അപ്ലോഡ് ആക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇടാത്തപ്പോൾ ചോദിച്ച് മെസ്സേജ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഒരു 9 മണിൻ്റെ മുന്നായിട്ട് വീട്ടിലെത്തുന്ന രീതിയിലായിരുന്നു നമ്മൾ ഇറങ്ങുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ എന്തായാലും കുറച്ചൊക്കെ ലേറ്റ് ആവും ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലാം ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. Thank you for watching. Bye-bye.